നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിച്ച ഒരു വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. തന്റെ ഏക മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ ഭാഗമായി ബന്ധുവീടുകളിൽ അവർ നിശ്ചയം അറിയിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് അയ്യാലിൽ അലിക്കുഞ്ഞ് എന്ന 88-കാരൻ. പിന്നീട് അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് 23 വർഷത്തിന് ശേഷമാണ്. അപ്പോഴേക്കും തന്റെ മകളുടെ വിവാഹവും കഴിഞ്ഞു എന്നുള്ള വിചിത്രമായ സംഭവം ആ 88-കാരൻ അറിയുന്നത്. പെരിന്തൽമണ്ണ ടൗണിൽ അലഞ്ഞു നടക്കുകയായിരുന്നു അലിക്കുഞ്ഞ്. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ പോലീസും ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ തൂതയും എറണാകുളം ജില്ലയിലെ പരവൂരിലെ കരിമാലൂർ മാഞ്ഞാലിക്കരയിലെ വീട്ടിലെത്തിച്ചു. അപ്പോഴേക്കും ആ ഒരു നിമിഷം വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായി മാറി എന്നുള്ളതാണ്. നാട്ടുകാരാണ് അദ്ദേഹത്തെ പെരിന്തൽമണ്ണ കൺട്രോൾ റൂം SI കുഞ്ഞൻ, CPO റമീസ് എന്നിവരുടെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവരുന്നത്. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂടി സഹായത്തോടു കൂടിയാണ് അലിക്കുഞ്ഞ് വീടണയുന്നത്. നാസർ തൂതയാണ് കുടുംബാംഗങ്ങളുമായുള്ള പുനഃസംയോഗമനത്തിന് വഴിയൊരുക്കിയത്. കോവിഡ് പരിശോധന നടത്തി പുതിയ വസ്ത്രം ധരിപ്പിച്ചാണ് ഇയാളെ വീട്ടിലേക്ക് എത്തിച്ചത്. വീട് വിട്ടിറങ്ങിയതിനെ കുറിച്ച് അലിക്കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്: കുട്ടിക്കാലം മുതലേ യാത്ര ഇഷ്ടമായിരുന്നു. സഞ്ചാരി എന്നാണ് നാട്ടുകാരുടെ പേര്. 15 വയസ്സ് മുതൽ പലപ്പോഴും ചെറിയ യാത്രകൾ പോകാറുണ്ട്. ഒരേ ഒരു മകളുടെ വിവാഹം നിശ്ചയിച്ചതോടുകൂടി വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയായിരുന്നു. ബന്ധു വീടുകളിൽ ക്ഷണിക്കാനാണ് ഇറങ്ങിയത്. ആ യാത്ര പല വഴിക്ക് അങ്ങനെ നീണ്ടു. പിന്നീട് പലപ്പോഴും വീട്ടിൽ പോകണമെന്ന് കരുതിയിരുന്നു. എന്നാൽ വീട്ടുകാരെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം കാരണം പോയില്ല. അന്ന് വീടുമായി ബന്ധപ്പെടാനും വഴിയില്ലായിരുന്നു. ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി, ഒറ്റപ്പാലം, മണ്ണാർക്കാട് ഭാഗങ്ങളിൽ പലയിടങ്ങളിലും കിട്ടിയ ജോലിയൊക്കെ ചെയ്തു. ഒടുവിൽ ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാതായി. ഭാര്യ ഖദീജയും മകളും ബന്ധുക്കളും നാട്ടുകാരും അലിയെ പലയിടങ്ങളിലും അന്വേഷിച്ചു. സൂചന പോലും ഇല്ലാത്തതിനാലാണ് അന്വേഷണം ഉപേക്ഷിച്ചത്. ഇതിനിടെ മകൾ ഹസീനയുടെ മകളുടെ വിവാഹവും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നാസർ തൂത അലിക്കുഞ്ഞിനെ കണ്ടെത്തിയ വിവരം. വീട്ടുകാരെ അറിയിച്ചപ്പോൾ ആദ്യം അവർക്ക് അമ്പരപ്പായിരുന്നു. പിന്നീടത് സങ്കട കണ്ണീരായി മാറി. ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ ആഹ്ലാദത്തിന് അത് വഴിവെക്കുകയും ചെയ്തു. അലിക്കുഞ്ഞിന്റെ വരവറിഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം വീടിനടുത്ത് തടിച്ചുകൂടിയിരുന്നു. എന്തായാലും ഒരു വിചിത്രമായ ഒരു സംഭവമായി തന്നെ ഇത് മാറുകയാണ്. കാരണം മകളുടെ വിവാഹം അറിയിക്കാനാണ് അലിക്കുഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. വീട്ടുകാരോട് അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു അലിക്കുഞ്ഞ് ഇറങ്ങുന്നത്. പക്ഷേ തിരിച്ചെത്തിയപ്പോഴേയും മകളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളതായിരുന്നു വളരെ വിചിത്രമായി എല്ലാവരും ഉയർത്തിക്കാട്ടിയത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.